ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ നല്ല ടേസ്റ്റിയായ ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് 2 മുട്ടയും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 4 ടേബിൾ സ്പൂൺ മൈദ, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു 30 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പൊ ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ചിക്കൻ 2 ഭാഗവും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് സോയാ സോസ്, കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവോളയും ക്യാപ്സിക്കോയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും വേണേ. മറ്റൊരു ടേസ്റ്റി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.